വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. വയനാട് അമ്പലവയലിൽ വൃദ്ധനെ രണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ചേർന്നുകൊണ്ട് കോടാലി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. മുഹമ്മദ് എന്ന് പറയുന്നയാളാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന് 68 വയസ്സുണ്ട്. കൊലയ്ക്ക് ശേഷം പെൺകുട്ടികൾ ഈ വൃദ്ധനെ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചു. പിന്നീട് ഇന്ന് വൈകുന്നേരം രണ്ട് പെൺകുട്ടികളും സഹോദരിമാരാണ്, രണ്ട് പെൺകുട്ടികളും പോലീസിന് മുന്നിൽ കീഴടങ്ങി. അവർ പറഞ്ഞ കാര്യം, മുഹമ്മദ് സ്ഥിരമായി അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു, ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. അത് സഹികെട്ടുകൊണ്ടാണ് തങ്ങൾ കോടാലി കൊണ്ട് മുഹമ്മദിനെ അടിച്ചു കൊന്നത് എന്നാണ് പെൺകുട്ടികൾ നൽകിയിരിക്കുന്ന മൊഴി. മരിച്ച ശേഷം, കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം രണ്ടുപേരും കൂടി ചേർന്ന് മുഹമ്മദിൻ്റെ മൃതദേഹം ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കുകയായിരുന്നു. ഈ കേസിൽ പെൺകുട്ടികളുടെ അമ്മയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അവരോട് വിശദമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ് പോലീസിൻ്റെ ലക്ഷ്യം. മുഹമ്മദിൻ്റെ വാടക വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടികളുടെ അമ്മയാണ് ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. സ്ഥിരമായി ഇത്തരത്തിൽ ഇയാൾ അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുകൊണ്ട് സഹികെട്ടാണ് തങ്ങൾ കോടാലി കൊണ്ട് ഇയാളെ കൊന്നത് എന്നാണ് പെൺകുട്ടികളുടെ മൊഴി. കീഴടങ്ങുകയായിരുന്നു പോലീസിന് മുൻപാകെ. അമ്പലവയൽ പോലീസിന് മുൻപാകെ രണ്ട് പെൺകുട്ടികളും കീഴടങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് പെൺകുട്ടികൾ എല്ലാ വിശദാംശങ്ങളും പറയുന്നത്. അമ്മയെ ഇയാൾ സ്ഥിരമായി ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. തങ്ങളുടെ മുന്നിൽ വെച്ചും ഇത്തരത്തിൽ അപമാന ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് സഹികെട്ടാണ് 68 വയസ്സുള്ള ഈ വയോധികനെ തങ്ങൾക്ക് കൊല്ലേണ്ടി വന്നത് എന്നാണ് പെൺകുട്ടികൾ നൽകിയിരിക്കുന്ന മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പെൺകുട്ടികളെയും വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നു. മുഹമ്മദിൻ്റെ മൃതദേഹം ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലായിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിനുള്ളിൽ ലഭിക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത്ര മാത്രം.